അതുകൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ചിലർ പറയും ഇതെന്റെ തലവിധിയാണ്, എത്രയോ കല്യാണാലോചനകൾ എനിക്ക് വന്നതാണ്, എല്ലാം പോയി ഇയാളെ തന്നെ കെട്ടേണ്ടി വന്നല്ലോ എന്ന് വഴക്കുണ്ടാക്കുമ്പോ പറയും ഇതൊക്കെ എന്റെ തലവിധിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരർത്ഥത്തിൽ ഇതൊരു തലവിധി തന്നെയാണ്, ഇതൊരു തലയിലെ വരയാണ്. മായ്ക്കാൻ കഴിയാത്ത ഡാവിഞ്ചിയുടെ കോഡ് വാങ്ങിച്ച ലോകശാസ്ത്രത്തിന് വായിക്കാൻ കഴിയാത്ത രഹസ്യത്തിന്റെ ഒരു കോഡാണ്. നാലാം മാസത്തിൽ അള്ളാഹു ഒരു മനുഷ്യന്റെ വിധിയിൽ തീരുമാനിച്ചു വെച്ച കാര്യങ്ങൾ, അന്ന് അള്ളാഹു തീരുമാനിച്ച ഭാര്യ ആരാണോ ആ ഭാര്യയെ നിന്റെ ജീവിതത്തിൽ വന്നു ചേരുകയുള്ളൂ, അന്ന് തീരുമാനിച്ച ഭർത്താവ് ആരാണോ ആ ഭർത്താവെ നിന്റെ ജീവിതത്തിൽ 10-20 വർഷം കാലത്തിന്റെ ഗതിവിഗതികളുടെ പ്രവാഹത്തിന്റെ ഉള്ളിൽ വന്നു ചേരുന്നത് അള്ളാഹു തീരുമാനിച്ചത്. അപ്പോ ഇപ്പോൾ നടക്കുന്ന വിവാഹം വിവാഹത്തിന്റെ രണ്ടാം ഘട്ടമാണ്. രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ മാതാവിന്റെയും പിതാവിന്റെയും ഉള്ളിലൂടെ കടന്നു വന്ന കുട്ടി 18 വർഷം ബുദ്ധിയാകുമ്പോ, 25 വർഷം ആണിന് ബുദ്ധിയാകുമ്പോ, ആ സമയത്ത് അവരുടെ മാതാപിതാക്കൾ തന്റെ മകൾക്ക് ഒരു വരനെയും തന്റെ മകന് ഒരു വധുവിനെയും തരുമ്പോ നാട്ടിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന് അവര് തമ്മിൽ പരസ്പരം സംസാരിച്ച് അവര് തമ്മിൽ ധാരണയിലെത്തി, നമ്മുടെ ഇപ്പോഴത്തെ ഒരു തീരുമാന പ്രകാരം പൊള്ളാച്ചി ചന്തയില് പോത്തിന് വെക്കണ മാതിരി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വരന്റെ ഇറച്ചിയുടെ പൂക്കവും വധുവിന്റെ കവിളിന്റെ തളുപ്പും ഒക്കെ വെച്ച് പൊള്ളാച്ചി ചന്തയിലെ പോത്തിന് വിലയിടുന്നത് മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും വിലയൊക്കെ ഉറപ്പിച്ച് മാർക്കറ്റിൽ പറ്റിയ കാളയ്ക്ക് എങ്ങനെയാണല്ലോ, നല്ല തൂക്കമുള്ള കാളയ്ക്ക് എത്രയും വില, നല്ല വെലിഞ്ഞു പോയതാണെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്നും കഴിഞ്ഞിട്ട് ആർക്ക് ഇല്ലെങ്കിൽ എടുത്തോണ്ട് പോവുക, അങ്ങനെ മാർക്കറ്റിനെ ഒരുമാതിരി ഏതാണ്ട് ഈ കച്ചവട കമ്പോളവൽക്കരിക്കപ്പെട്ട ലോകത്തെ അങ്ങനെ പരസ്പരം നമ്മൾ പറഞ്ഞുറപ്പിച്ച് ഒരു ഖതീബിന്റെ മുമ്പിൽ ഇന്ന് 15 പ്രാവശ്യം ബാക്കി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞില്ലേ? 13 ഹിന്ദുക്കളാണ്, എന്നാലും അത് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. 3 ഹൈന്ദവ സുഹൃത്തുക്കളായിട്ട് പറയാതിരുന്നിട്ടില്ല, അത് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹൈന്ദവരുടെ സാധാരണ വിവാഹകർമ്മം അഗ്നിയെ സാക്ഷിയാക്കി ഭർത്താവിന്റെ ഭാര്യയുടെ തുമ്പിൽ, അല്ല ഭർത്താവിന്റെ ഈ വസ്ത്രത്തിന്റെ തുമ്പി പിടിച്ചിട്ട് ഭാര്യ നടക്കണമെന്നാണ്. കല്യാണത്തിന് എങ്ങനെയാ നടക്കണേ, കല്യാണം കഴിഞ്ഞാൽ നേരെ തിരിച്ചിട്ട് അവളുടെ തുമ്പി പിടിച്ച് നമ്മൾ നടക്കേണ്ടി വരും. ഏതായാലും ഈ ഒരൊറ്റ വാക്കിന്റെ അർത്ഥം അറിഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതം ഭദ്രമായി. ഇൻഷാല്ലാ വഴിയെ ഞാൻ ഈ വാക്കിന്റെ അർത്ഥം പറഞ്ഞു തരാം. വേറെ ഒരു വാക്കും കേൾക്കണ്ട, നിക്കാതെ നടക്കുമ്പോ ഭാര്യയുടെ പിതാവിന്റെ കയ്യിൽ പിടിച്ചിട്ട് അറബി ഭാഷയിൽ പറയുന്ന ഈ ഒറ്റ വാക്കിന്റെ എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥമറിഞ്ഞാൽ ഒരു ഭർത്താവും ഭാര്യയെ പിന്നെ വഴക്ക് പറയില്ല. ഇൻഷാല്ലാ അത് ഞാൻ പിന്നീട് പറയാം. ഇത് വിവാഹത്തിന്റെ രണ്ടാം ഘട്ടമാണ്. നിക്കാഹ് നടക്കുന്നത് വിവാഹത്തിന്റെ രണ്ടാം ഘട്ടമാണ്. പിന്നീട് വധുവിന്റെ വീട് വിട്ട്, വാപ്പയെ വിട്ട്, ഉമ്മയെ വിട്ട് തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് അവളെ ജീവിതത്തിലോട്ട് കടന്നു പോകുമ്പോൾ പിന്നെ അവർക്ക് മക്കളായി, മക്കളുടെ മക്കളായി. ഇത് വൈവാഹിക ജീവിതത്തിന്റെ രണ്ടാം ഘട്ടമാണ്. മൂന്നാം ഘട്ടമോ, ഇവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ വിഷയം തുടങ്ങാനുള്ളത്. യഥാർത്ഥത്തിൽ വിവാഹ ജീവിതം ഈ ഭൂമിയുടെ മണൽത്തരിയോടുകൂടി അവസാനിക്കാനുള്ളതല്ല. പള്ളിക്കാട്ടിലേക്ക് ഭർത്താവ് മണ്ണിന്റെ അടിയിലേക്ക് ലയിച്ചു തന്നാൽ ഭാര്യ വിധവയായാൽ പിന്നെ തീരെ ചാടി മരിക്കുവാനല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് പ്രതീക്ഷയോടെ ഭാര്യയോട് കാത്തിരിക്കാനാണ്. ഭാര്യ ആരടി മണ്ണിന്റെ ഉള്ളിലേക്ക് ലയിച്ചു തന്നാൽ ഭർത്താവിനോട് പറഞ്ഞത് പ്രതീക്ഷയോടെ കാത്തിരിക്കുക. കാരണം വൈവാഹിക ജീവിതത്തിന് മൂന്നാമതൊരു ഘട്ടമുണ്ട്. ആ ഘട്ടമാണ് അവരും അവരുടെ ഭാര്യമാരും നാളെ സ്വർഗലോകത്ത് സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട സ്വർണ്ണക്കട്ടിലിൽ അവര് ചാരിയിരുന്ന് കാലങ്ങളില്ലാത്ത, മരണമില്ലാത്ത, രോഗമില്ലാത്ത, കടമില്ലാത്ത, പ്രയാസമില്ലാത്ത, ആദികളില്ലാത്ത, വ്യാധികളില്ലാത്ത, വ്യതകളില്ലാത്ത, ശ്രദ്ധകളില്ലാത്ത, പരാതിയില്ലാത്ത, പരിമിതിയില്ലാത്ത, പരിദേവനമില്ലാത്ത, പരിതാപമില്ലാത്ത, വൈക്ലഭ്യമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, സങ്കടമില്ലാത്ത, ദുഃഖമില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, പ്രണക്കങ്ങളില്ലാത്ത,
ഇണക്കങ്ങളില്ലാത്ത, വഴക്കില്ലാത്ത, വക്കാണമില്ലാത്ത, കുശുമ്പില്ലാത്ത, കുശുകുശുപ്പില്ലാത്ത, കുന്നായ്മയില്ലാത്ത, കുതന്ത്രങ്ങളില്ലാത്ത, ചതിയില്ലാത്ത, വഞ്ചനയില്ലാത്തൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലേക്കാണ് നിങ്ങളുടെ വിവാഹത്തിന്റെ മൂന്നാം ഘട്ടം കടന്നു പോവുക. ആ മൂന്നാം ഘട്ടത്തിലെ വൈവാഹിക ജീവിതത്തിന് വേണ്ടി ഈ ഭൂമിയിൽ കടവും രോഗവും ഏൽപ്പിച്ച കണ്ണുനീരുകൾക്ക് പകരം നാളെ ഇതൊന്നുമില്ലാതെ ജീവിതത്തിൽ സുഖമറിയാത്ത, ജീവിതത്തിന്റെ ജീവിതത്തിന്റെ രസമറിയാത്തവർക്ക് അല്ലാഹു പറയ സന്തോഷത്തോടെ ജീവിച്ചാൽ നാളെ നിങ്ങൾക്ക് കാലാകാലം 60 വർഷമല്ല 70 വർഷത്തെ പരിമിതികളില്ല. യാതൊരുവിധ ഖാലിദീന ഫീഹ അബദ, യാതൊരുവിധ പരിധികളില്ലാത്ത, കാലാകാലത്തോളം അസ്രായീൽ നിങ്ങളെ തേടി വരാത്ത, നിങ്ങൾ പേടിയോടെ കാത്തിരിക്കുന്ന മരണത്തിന്റെ മാരാകമാർ നിങ്ങളെ ആരും പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ കാവല് നിൽക്കുന്ന ആ ഒരു ലോകത്തേക്ക് നിങ്ങളുടെ വിവാഹത്തിന്റെ മൂന്നാം ഘട്ടം കടന്നു പോകും. ആ മൂന്നാം ഘട്ടം കടന്നു പോകുമ്പോ നാളെ സ്വർഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാളിക, നാളെ സ്വർഗത്തിലെ ഏറ്റവും നല്ല മാളിക, ഏറ്റവും വാതിലുകളുള്ള എല്ലാ വാതിലുകളുടെയും മലക്കുകൾ കടന്നു വന്ന് സലാമുൻ അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ഓരോ വാതിലൂടെയും കടന്നു വന്ന് സലാം പറയുന്ന വീടുകളുണ്ട് അവിടെ. ആ വീടുകൾ ആർക്കാണ് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ലോകത്തിലെ സ്വർഗലോകത്തിലെ ഏറ്റവും സുന്ദരമായ വീടാർക്കാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് നാളെ സ്വർഗത്തിൽ ചെല്ലുമ്പോ ആ സ്വർഗത്തിലെ ഏറ്റവും മനോഹരമായ ഭവനം അല്ലാഹു കൊടുക്കുന്നത് ആർക്കാ? ഓ വല്ലദീന യസിരൂന മാ അല്ലാഹു ബിഹി അയ് യുസല വയഖശൂന റബ്ബഹും വയഖാഫൂന സുഅ ഹിസാബ്. ഇത് അഹമ്മദ് കബീർ എവിടെ നിന്നെങ്കിലും പറയുന്നതല്ല, 15 ജീവിതത്തിലേക്ക് കടന്നുപോയ ദമ്പതികളുടെ ഈ ലോകത്ത് വെച്ചുകൊണ്ട് ആദ്യമായി നാരാവാസികത്തിലെ ഹസരത്ത് ആയിഷ സത്യദൂതരുടെ സഹധർമ്മിണി എന്ന റബീഇന്റെ പൊന്നമ്പിളി തിങ്കൾക്കല ഇപ്പോഴും വിട പറഞ്ഞു പോകാൻ മനസ്സ് കാണിക്കാതെ മുത്തുരമിയുടെ സലാത്ത് കേട്ട് നാണം കുണുങ്ങി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ വീണ്ടും തിരിച്ചു വരാൻ കാതോത്തു നിൽക്കുന്ന ഈ റബീഇന്റെ പൊന്നമ്പിളി ദിവസങ്ങള് ഒരിക്കൽ കൂടി നാം ഓർക്കുകയാ. നാളെ പരലോകത്ത് അല്ലാഹു നൽകുന്ന, നാളെ സ്വർഗത്തിലെ ഏറ്റവും മനോഹരമായ വീട് അല്ലാഹു നൽകുന്ന ആൾക്കാ? അത് തഹജ്ജുദ് സ്കരിച്ചവന് മാത്രമല്ല, അത് സദക്ക കൊടുത്തവന് മാത്രമല്ല, അതെല്ലാ വർഷവും കൈമാലയത്തിൽ പോയി മുക്തി മണത്തി വന്നവന് മാത്രമല്ല. അല്ലാഹുവിന്റെ ഖുർആൻ ബന്ധങ്ങളുടെ പവിത്രത പറയുകയാണ്. അല്ലാഹു കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ വിട്ടുപോകാതെ കൂട്ടിച്ചേർക്കുന്നവൻ അടിവരയിട്ട് പഠിക്കണേ. ആർക്കാണ് ഈ സുന്ദര ഭവനം എന്നറിയോ? വല്ലദീന അല്ലാഹു കൂട്ടിച്ചേർത്ത് പിടിക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ വിട്ടുപോകാതെ അകന്നു പോകാതെ ആര് കൂട്ടിച്ചേർത്ത് പിടിക്കുന്നുവോ അവനാണ് നാളെ അല്ലാഹു നൽകുന്നത്. അവനാണ് നാളെ പരലോകത്തില് ഏറ്റവും മനോഹരമായ ഭവനം അല്ലാഹു നൽകുക. കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ ഏതാണ് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളേടാ? അവിടെ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, പള്ളിയിലെ ഖതീബ് നിന്റെ വാതിന്റെ കൈ പിടിച്ചിട്ട് നിന്റെ ഭാര്യയുടെ പിതാവിന്റെ കൈ പിടിച്ച് കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് ഇവിടെ വെച്ച് നിന്നെ ഞാൻ ഒന്നാക്കി തരികയാണ്, ഇനി വിട്ടുപോകരുടേ, പരസ്പരം മകന്നു പോകരുടേ, അവളെ നീ കരയിക്കരുടേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു കൂട്ടിച്ചേർത്ത് തന്ന ബന്ധം അത് ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധമാണ്. ഭാര്യ ഭർത്തൃ ബന്ധം എന്ന ജീവിതത്തിന്റെ ഏതോ ഒരു മേഖലയിൽ വെച്ച് കൂടിച്ചേരണ്ട, ആ ബന്ധത്തെ പിന്നീട് വിട്ടുപോകാട് അവസാനം വരെ കൂട്ടിച്ചേർത്ത് പിടിച്ചവർ അവരകന്നു പോയിട്ടില്ല, അവര് പിണങ്ങി മാറിയിട്ടില്ല, അവര് പരസ്പരം വൈരാഗ്യത്തോടെ മാറിക്കടന്നിട്ടില്ല. കുടുംബ ബന്ധത്തിന്റെ പവിത്രതയറിയാണ് ആരാണ് ഭാര്യ ആരാണ് ഭർത്താവ് എന്നറിയാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന നാളെ പരലോകത്ത് സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭവനം നൽകുന്ന ആൾക്കാ? ജന്നത്തു അദിനിൽ യദ്ഖുലൂനഹാ ഓമനു സലഹ മിനാബായിയും അസ്വാദിയും വദുല്ലിയാതിഹിം വൽമലായികത്തു യദ്ഖുലൂന അലൈഹിം അമിൻ കുല്ലി ബാബ്. ഇതൊന്നും വെറുതെ അല്ല, സൂറത്ത് ഹൂദ് പാരായണം ചെയ്യുക. ജന്നത്തു അദിനിൽ യദ്ഖുലൂന അവർക്കെല്ലാം ഗുണാണ്.
പറഞ്ഞു കൊടുക്കുന്നത് ജന്നാത്ത് അതിരിന് ഏതൻ തോട്ടത്തിലാണ്, ഏതൻ തോട്ടത്തിലാണ് അവരുടെ ഭവനമുള്ളത്, അവിടെ ആരൊക്കെയാ? അവിടെ നമ്മുടെ മാതാപിതാക്കളുണ്ട്, വസുവാദിയും ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, വധുവിയാത്തിയും അവരുടെ മക്കളുമുണ്ട്. അവരാ സ്വർഗത്തിന്റെ ഏതൻ തോട്ടത്തിലെ ഭവനത്തിലിരിക്കുമ്പോ ഓരോ വാതിലിലൂടെ മലക്കുകളെ കടന്നു വന്നിട്ട് പറയൂ, സ്വർഗത്തിന്റെ എത്ര വാതിലുകളാ, സ്വർഗത്തിന് എത്രയോ വാതിലുകളാണുള്ളത്. എണ്ണിയാലുടെ നാഥ വാതിലുകൾ, ആ വാതിലുകളോട് വാനലോകത്തെ മലക്കുകൾ വന്നിട്ട് ഭാര്യ ഭർത്താക്കന്മാരിരിക്കുന്ന ഏതൻ തോട്ടത്തിന്റെ തന്നാത്തു അതിന് ഏതൻ തോട്ടത്തിൽ പുന്തരി പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലുസ് പോലെ അരുവികളെ തരണ്ടല്ലയാ തൊടുകൊണ്ട ആ വീട്ടിലിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരോട് ഒരേ വാതിലൂടെയും മലക്കുകൾ വന്നിട്ട് പറയും അത്രേ, സലാമുന അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ, അല്ലാഹു നിങ്ങൾക്ക് ശാന്തി നൽകട്ടെ, സലാമുൻ അലൈക്കും ബിമാ സബറതും ഫനിഅമ ഉഖബദാ. എന്നെ കേൾക്കാനത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, നാളെ സ്വർഗലോകത്തിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരോട് മലക്കുകൾ വന്നിട്ട് സലാം പറഞ്ഞിട്ട് പറയും അത്രേ, സലാമുൻ അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, നിങ്ങൾ ക്ഷമിച്ചതിന് പകരമായി. എന്നിട്ട് അല്ല പറയുകയാ, ഈ സ്വർഗത്തിലെ ഏറ്റവും നല്ല വീട് നിങ്ങളുടെ വീട് തന്നെ. അള്ളാഹുവിന് കേൾക്കാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ. മനുഷ്യന്മാരെ, അള്ളാഹുവിന് കേൾക്കാൻ തൗഫീക്ക് നൽകട്ടെ. സ്വർഗത്തിന്റെ ഏറ്റവും നല്ല വീട്ടിൽ ഇരിക്കുക, അവിടെ ആരൊക്കെയുണ്ട്? വമൻ സലഹ മിൻ ആബായിഹിം, ഇതാണ് ഇസ്ലാമിന്റെ സങ്കല്പം. സങ്കല്പമല്ല യാഥാർത്ഥ്യം. വിവാഹം ആസ്വദിക്കേണ്ടത് സ്വർഗത്തിന്, ഇവിടെ ആസ്വദിക്കലൊന്നും നടക്കില്ല. കാരണം ഇത് പച്ച ഭൂമിയാണ്, ഇവിടെ ജീവിതം പരീക്ഷണമാണ്. ഇതിന്റെ സുഖം ആസ്വദിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇതെന്ന് പറയുന്നത് മനുഷ്യൻ ദുഃഖത്തിൽ നിന്നാണ് സിദ്ധിച്ചത്. ദുഃഖത്തിന്റെ ഭൂമിയാണ് ദുനിയാവ്. ഇവിടെ ആർക്കും വിവാഹ ജീവിത സന്തോഷത്തോടെ അനുഭവിക്കാൻ കഴിയില്ല. അങ്ങനെ ആർക്കെങ്കിലും കഴിഞ്ഞാൽ അവർ വലിയ ഭാഗ്യവും മരണം. ഇവിടെ ഇണക്കവും ഇണക്കവും ഒക്കെ ആയിട്ട് പോവും. പക്ഷേ യഥാർത്ഥത്തിൽ സ്വർഗത്തിന്റെ സ്വർണ്ണ കട്ടിലിരിക്കുക, നിങ്ങളുടെ സ്വാലിഹികളായ മാതാപിതാക്കൾ, നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ, നിങ്ങളുടെ മക്കൾ ഒക്കെ ഇരിക്കുമ്പോ ആ സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിന്റെ ഓരോ അള്ളാഹു നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, സന്തോഷം നൽകട്ടെ. എന്നിട്ട് പറയാണ്, നാളെ പരലോകത്തിന്റെ വീടാണ് ഏറ്റവും നല്ല വീട് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. അള്ളാഹു നമുക്ക് അങ്ങനെ കേൾക്കാൻ തോഫീക്ക് നൽകട്ടെ. ആമീൻ പറഞ്ഞാൽ മാത്രം പോരാ, നാളെ മാതാപിതാക്കളോടും ഭാര്യയോടും മക്കളോടും ഒട്ടും സ്വർഗത്തിന്റെ ആ കട്ടിൽ അങ്ങനെ ചാരി സുഖമായി ഇട്ടിരുന്ന് മലക്കുകളുടെ ഈ വാക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒന്ന് കൈമുഖി നോക്കട്ടെ. ഇപ്പൊ ഞാൻ ഒരു പരിപാടി പറഞ്ഞു തരാം. താത്തലെ കൈതാത്തലെ കൈതാത്തരുത്. ജീവിതത്തിൽ എന്ത് വന്നാലും ക്ഷമിക്കാൻ കഴിവുള്ളവർക്കൊന്ന് കൈമുഖി, ക്ഷമിക്കാൻ കഴിവുള്ളവർക്ക് മാത്രം. നമ്മുടെ പെണ്ണുങ്ങൾ വലിയ ഭാഗ്യവന്മാര്, എന്റെ ഭാഗ്യവതികളാണ്. ഇപ്പൊ എവിടെ കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകില്ല. ഇവിടെ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരേ ഒരു നിബന്ധന, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധന, നാളെ നിങ്ങൾക്ക് ഇങ്ങനെ സ്വർഗത്തിൽ ഇരിക്കണമെങ്കിൽ മലക്കുകൾ പറയുന്നൊരു വാക്കുണ്ട്, സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചതിന് പകരമായി അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഭവനമാണ്. നാളെ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ക്ഷമയാണ്. അത് ഭാര്യക്കുണ്ടാവണം, ഭർത്താവിനുണ്ടാവണം. ഇതില്ലെങ്കിൽ പിന്നെ ഈ വിഷയം കേട്ടിട്ട് തന്നെ കാര്യമില്ല. ഏത് സമയത്തും ക്ഷമയുണ്ടാവണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് നാളെ മലക്കുകൾ വന്ന നാളെ ഭാര്യ ഭർത്താക്കന്മാരോട് പറയുന്നത് സലാമു അലൈക്കും ബിമാ സബർതു ഫനിഅമ ഉഖബദാ, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ പ്രശ്നങ്ങളെയും ക്ഷമയോടെ നിങ്ങളെ തരണം ചെയ്തതിന് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ പ്രതിഫലമാണിതെന്ന് അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ മലക്കുകൾ നാളെ വന്നവരോട് പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ആദ്യം വേണ്ടത് ക്ഷമയാണ്. ജീവിതം ക്ഷമ എന്ന രണ്ട് അക്ഷരത്തിന്റെ മുകളിലാണ് കുടുംബ ജീവിതം മുന്നോട്ട് പോവുക. എന്നാലേ നമുക്കങ്ങനെ ആവാൻ കഴിയുകയുള്ളൂ. ആദ്യമായി വിവാഹം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരോട് അല്ലാഹു തന്നെ പറഞ്ഞത് ആദ്യം വിവാഹം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ ആദ്യം ഹവ്വാ ബീവിമാ, അവരുടെ വിവാഹത്തിന് കാർമികത്വം വഹിച്ചത് മലക്കുകൾ പടച്ചിറപ്പുമാ. ആ വിവാഹം കഴിഞ്ഞ ഉടനെ ആദ്യം വിവാഹം കഴിഞ്ഞ ഉടനെ അല്ലാഹുവിൻ സുബ്ഹാനഹു വതആല വിവാഹം കഴിഞ്ഞ നവദമ്പതികളോട് ആദം നബിയോടും ഹവ്വാ ബീവിയോടും അല്ലാഹു പറഞ്ഞ നിർദ്ദേശം ഏതെന്നറിയോ? നിന്റെ ഭാര്യയുടെ കൈ പിടിച്ചിട്ട് നീ പോയി സ്വർഗത്തിന് താമസിച്ചു കൊള്ളുക. ഇതൊക്കെ നമ്മള് മറന്നുപോയ ബാലപാഠങ്ങളാണ്. കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും പിന്നെ താമസിക്കേണ്ടത് സ്വർഗത്തിലാണെന്ന് അല്ലാഹു തന്നെ ആദ്യം പറയുമ്പോ ഭാര്യ ഭർത്താക്കന്മാർ പിന്നീട് താമസിക്കേണ്ടത് സ്വർഗത്തിലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. സ്വർഗം എന്ന് പറഞ്ഞാൽ അതിന് ആഡംബരത്തിന്റെ സ്വർഗം എന്ന് അതിന് അർത്ഥമില്ല. കോൺക്രീറ്റ് സൗധത്തിന് രാജകീയ നൗകയിലേറിയുണ്ട് ഒരു കൊതുകിന് പോലെ കടന്നു വരാത്ത ശീതീകരിച്ച ഭൂമിയിൽ കിടക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെയോ ഭാര്യ ഭർത്താക്കന്മാർ എവിടെ താമസിക്കുന്നുവോ അത് അഴീക്കോട് കടപ്പുറത്ത് ചാളത്തടി ചാരി വെച്ചിട്ട് ഓലക്കാടുകൊണ്ടും മറച്ചുണ്ടാക്കിയ വെളിയേറ്റം വന്നാൽ കടലെടുത്തിട്ട് കവർന്നു പോകുന്ന മണലത്തരിയുടെ മുകളിൽ വെറും ഓലപ്പായ വിരിച്ചിട്ട് കിടക്കുന്ന കുടിലാകട്ടെ, ആ കുടിലേക്കാണ് വിവാഹം കഴിഞ്ഞിട്ട് മാരിയും ഭർത്താവ് പോയടുന്നത്. എവിടെയാണോ മാരിയും ഭർത്താവ് താമസിക്കുന്നത് അവിടമാണ് സ്വർഗമാകേണ്ടത്. ആദമേ നിന്റെ ഭാര്യയോടൊത്ത് സ്വർഗത്തിന് താമസിക്കുക. എവിടെയാണോ ഭാര്യ ഭർത്താക്കന്മാര് താമസിക്കുന്നത് അവിടമാണ് സ്വർഗമായി പറയേണ്ടത്. അതിന് രണ്ട് നില വാളിക വേണ്ട മോനെ, അതിന് ഏറ്റവും വലിയ ജൈനാനന്തരമായൊരു പൂന്തോട്ടം വേണ്ട മോളെ. ദുബൈയിലെ പാന്തിമേറാ ബീച്ചിൽ കടലിന്റെ അടിത്തട്ടില് ഗ്ലാസ് കൊണ്ട് ബെഡ്റൂം ഉണ്ടാക്കി ആ ബെഡ്റൂമിന്റെ ഉള്ളിൽ മറുഭാഗത്തെ തത്തിക്കളിക്കുന്ന ഡോൾഫിനുകളെ കണ്ടുകൊണ്ട് മധുവിധു ആഘോഷിച്ച ആളുകളാണ് ഹോളിവുഡിന്റെ നടി ആഞ്ചലീന ജോളി. പാന്തിമേറാ ബീച്ചിൽ ഡോൾഫിനുകളെ കണ്ടിട്ട് മധുവിധു ആഘോഷിച്ച ബെഡ്റൂമിന്റെ ഉടമക്ക് 9 ദിവസത്തിനപ്പുറം ഇവരുടെ കല്യാണ ജീവിതം മുമ്പോട്ട് പോയില്ല. അവരെ താമസിച്ചത് ഭൂമിയിലെ സ്വർഗത്തിലാണ്, പക്ഷേ അവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ രാജ്യത്തിന്റെ അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും മറുഭാഗത്ത് കിടക്കുന്ന വിദേശ രാഷ്ട്രങ്ങളെ തന്നെ അനുഗ്രഹീതമായ നാവിന്റെ വൈദഗ്ധ്യം കൊണ്ട് ഇന്ത്യ രാജ്യത്തിലെ കടുപ്പിച്ച ആളാ ഇന്ത്യയുടെ മുൻ വിദേശകാര്യ സഹമന്ത്രി ശ്രീ ശശി തരൂർ. പക്ഷേ ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചിട്ട് കയ്യടി നേടിയ തന്റെ നാവിന്റെ നാക്കു വക്തി കൊണ്ട് അദ്ദേഹമാണ് വലിയ വത്സംഗം നടത്തിയത്. ഈ കഴിഞ്ഞ വർഷം ബ്രിട്ടനിൽ ചെന്നിട്ട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഞങ്ങളുടെ സ്വാതന്ത്ര്യം വലിച്ചെടുത്തവരാണ് നിങ്ങളെന്ന് നേരെ നോക്കി പറഞ്ഞ ഒരു നാവിന്റെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹം അത്രയേറെ വലിയ പ്രസംഗം നടത്തിയിട്ട് ഇന്ത്യയുടെ അപ്പുറത്ത് കിടന്ന വിദേശ രാജ്യങ്ങള് ഇന്ത്യയിലെ കടുപ്പിക്കാൻ കിടന്ന മനുഷ്യനാ, പക്ഷേ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയുടെ ഹൃദയത്തെ തന്നിലെ കടുപ്പിക്കാൻ കഴിയാതെ വന്നപ്പോ ആ മനുഷ്യന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യേണ്ടി വന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഭാര്യ ഭർത്താക്കന്മാര് ജീവിക്കുന്നതിനെ സ്വർഗമാക്കി മാറ്റേ കടമ. അതുകൊണ്ടല്ലോ പക്ഷേ
ഞാൻ നിങ്ങളോട് കഥ പറഞ്ഞു തരാം. 8 മുഴം നീളമുള്ള 10 മുഴം വീതിയുള്ള ആകാശത്ത് മഴ പെയ്താൽ അത് ഈത്തപ്പന മരത്തിന്റെ ഓലകളെ കടയിലൂടെ തടം തള്ളിയാത്തൊടുകിയ ഗൃഹനാഥന്റെ താരിരോമങ്ങളിലൂടെ താടോട്ടൊടുകിയ താഴെ കടക്കാൻ ഒരു പിരിപ്പ് പോലും ഇല്ലാതിരുന്ന ഈത്തപ്പന മരത്തിന്റെ ഓല വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ ഒരു പാവപ്പെട്ട ഭാര്യമത്താക്കന്മാർ ഒരു നേരത്തെ ഭക്ഷണം പോലെ കഴിക്കാനില്ല. ഞങ്ങളുടെ വീട്ടിൽ 3 മാസത്തോളം അടുപ്പിന് തീ പുകയാത്ത ദിനനാഥങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഭാര്യയോട് ചോദിച്ചു, അന്നെങ്ങനെയാണ് നിങ്ങൾ വിശപ്പടക്കിയത്? ഈ അശ്വതൈനി 2 കറുത്ത സാധനങ്ങൾ കൊണ്ട്, 1 കറുത്ത ഈത്തപ്പഴം, പിന്നെ ഈത്തപ്പഴം ഇട്ട് വെച്ച വെള്ളം. ഈത്തപ്പഴം ഇട്ട് വെച്ച വെള്ളം കുടിച്ച് 3 മാസത്തോളം പട്ടിണി മാറ്റിയ ഭാര്യ ഭർത്താക്കന്മാർ. ഭർത്താവ് മരിക്കുമ്പോ ഭാര്യക്ക് 18 വയസ്സാണ് പ്രായം. ഭർത്താവ് മരിക്കുമ്പോ ഭാര്യക്ക് 18 വയസ്സാണ് പ്രായം. ഭർത്താവിനെ കബറടക്കിയിട്ട് കൂട്ടുകാർ വീട്ടിലേക്ക് വരുമ്പോ തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ട ദുഃഖത്തോട് പൊട്ടിക്കരയുന്ന ഭാര്യയോട് കൊണ്ട് 8 മുഴം നീളമുള്ള ചോദനക്കുന്ന കൂരയിൽ ഇരുന്നിട്ട് പൊട്ടിക്കരയുന്ന ഭാര്യയോട് കൂട്ടുകാർ ചോദിച്ചു, പത്രേ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? ആ സമയത്താണ് പൊട്ടിക്കരച്ചിരുന്നത്. ജീവിതത്തിന്റെ വടിയാത്രയിൽ ഒറ്റക്കായി പോയ ഗദ്ഗദത്തിന്റെ ഇടയിൽ കൂട്ടുകാരോട് പറഞ്ഞത്, എന്റെ ഭർത്താവാണെന്നറിയോ? എന്റെ ഭർത്താവ് ഖുർആൻ പറഞ്ഞ ഭർത്താവായിരുന്നു. എന്റെ ഭർത്താവ് ഖുർആൻ പറഞ്ഞ ഭർത്താവായിരുന്നെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞതെന്നറിയോ? ആ പറഞ്ഞ ആളാണ് ഹസ്രത്ത് ആയിഷ. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹാ സത്യദൂതരുടെ സഹധർമ്മിണി. ജീവിതം സ്വർഗമാക്കാൻ മണിമാളിക വേണ്ട, സ്വർണം കണ്ട, ഭരണമായിട്ട് അടിയണ്ട, 3 നേരം ഭക്ഷണം കഴിക്കണ്ട, എന്നാലും ജീവിതം സ്വർഗമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ആധുനിക ലോകത്തിന്റെ വനിതയുടെ റോൾ മോഡലായി വന്ന ലോകത്തിന്റെ മുത്ത് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ. ആയിഷ റളിയല്ലാഹു തആല മറുവന്ന മറുപടിയാണ്, ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞാൽ താമസിക്കുന്നത് എവിടെയാണോ അവിടെ സ്വർഗമാണ്. അല്ല, സ്വർഗത്തിൽ പോയി താമസിക്കാതെ പറ്റൂലല്ലോ. നിന്റെ ഭാര്യയുമായി പോയി സ്വർഗത്തിൽ താമസിച്ചോ? അപ്പൊ ഭാര്യയും ഭർത്താവും താമസിക്കുന്നവനെ സ്വർഗമാക്കാൻ കഴിയണം. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരാം. ആർക്കൊരു പ്രതീക്ഷയില്ല, ആമീൻ പോലും പറയണില്ല. ഇനിയിപ്പൊ ഈ നരക എത്രയും നാള് നരകമായത്, ഇനിയിപ്പോ സ്വർഗമാകാൻ എന്റെ വഴിയൊക്കെ ഞാൻ പറഞ്ഞാൽ അള്ളാഹു എന്റെ നിങ്ങളുടെ എങ്ങനെ ആക്കി തരാം? ആമീൻ പറ മനുഷ്യന്മാരെ, ആമീൻ കൊണ്ടെങ്കിലും അവളുടെ മനസ്സ് മാറിയാലോ? അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. അതുകൊണ്ട് സ്വർഗമാകണം. ആരാ ശശി തരൂർ? എന്റെ അടുത്ത സുഹൃത്ത, നമ്മുടെ എം പി ആണ്, തിരുവനന്തപുരത്തെ എം പി ആണ്, റിയാസ്മിലൂടെ ഒക്കെ എം പി അല്ലേ, നമ്മുടെ എം പി അല്ലേ. നിങ്ങൾ നാടുമില്ല അവിടെ, നിങ്ങളുടെ സമ്പത്താണ്, ഏ സമ്പത്താ? എന്റെ അടുത്ത സുഹൃത്താണ്, ഞങ്ങളെങ്കിലും സംസാരിക്കാറൊക്കെയുണ്ട്. പക്ഷെ എന്നാലും വിദേശ രാഷ്ട്രങ്ങളെ ഇന്ത്യയിലോട്ട് അടുപ്പിച്ച് ആൾക്ക് തൊട്ടടുത്ത് നിന്ന് ഭാര്യയുടെ ഹൃദയം അടുപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്നാൽ മുഴു പട്ടിണിയായിട്ടും മാറി ഉടുക്കാൻ ഒരു വസ്ത്രമില്ലാതിരുന്നിട്ടും ഭർത്താവ് മരിച്ചപ്പോൾ സംതൃപ്തിയോടെ മറുപടി പറയുന്ന ഒരു ഭാര്യയെ സിദ്ധിച്ചെടുക്കാൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സലാത്ത് പറഞ്ഞ വിഷയം പറയില്ല, ഞാൻ നിർത്തും. 11 വരെയും വളർന്നു പറയും, അത് പറഞ്ഞ കാര്യം. എന്ത് വിഷയമാണ് ഒരു ശരി? ഇന്ന് പറയാൻ നമ്മുടെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. 1:30 വരെ ഇന്നലെ ഞാൻ വിളിക്കുന്നുണ്ട് കുമ്മനത്തെ തുടക്കമായതുകൊണ്ടാണ്, കുറച്ച് കഴിയുമ്പോൾ നിർത്തിക്കോളൂ. 1:30 വരെയൊക്കെ ഇന്നലെ വാഗ് പറഞ്ഞു, കുമ്മനത്തെ വിളിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത സുഹൃത്ത അല്ലാളാ, അല്ല വാഫിയത്ത് കൊടുക്കട്ടെ. അത് തുടങ്ങിയതല്ലോ, അതുകൊണ്ടാണ്. കുറച്ച് കഴിയുമ്പോൾ 12 മണിക്കൊക്കെ വാച്ചി നോക്കിക്കോളൂ. ഞാൻ 5 മണിവരെയൊക്കെ വാഗ് പറഞ്ഞിട്ട് അടിമാലിയിൽ വാഗ് പറഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് അറിയുമ്പോൾ സുബൈക്ക് വാങ്ങും. 7.5 മണിക്കൂർ വാഗ് പറഞ്ഞിട്ട് തൂക്കുവാലത്ത് വരെയും
അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എന്ന് പറഞ്ഞാൽ അതിനെന്ത് ചെയ്യണം? രണ്ട് പേരും വിചാരിച്ചാലേ ജീവിതം അങ്ങനെയാവും. ഭാര്യയും വിചാരിക്കണം, ഭർത്താവും വിചാരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യ ഭർത്താക്കന്മാർക്ക് സ്വർഗത്തിൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞപ്പോ ബിമാ സബർതും, നിങ്ങളെ ജീവിതത്തിൽ ക്ഷമിച്ചതിന് പകരമായി ക്ഷമിക്കാൻ കഴിയണം. അതിന്റെ ആദ്യത്തെ പാഠം ഞാനൊന്ന് ചോദിക്കട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി, നമ്മുടെ നബീനൊക്കെ കഴിഞ്ഞു, കഴിഞ്ഞ അടുത്ത റബീലെ ഒരു 12 നമുക്ക് സലാത്ത് ഇടണമെന്ന് തോന്നുന്നു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇവിടെ ജീവിതം ഒരു ഡിഫറൻസിയേഷന്റെ തത്വശാസ്ത്രമാണ്. ഇവിടെ ഒരു മാനസിക വശമുണ്ട്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ നല്ല ടെൻഷനിൽ പോവുക, നല്ല ടെൻഷനിലാണ് നമ്മൾ. കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ട് മക്കളെയൊക്കെ പ്രസവിച്ചു കഴിയുമ്പോ സ്വാഭാവികമായിട്ട് ആദ്യകാലത്തൊക്കെ കല്യാണം കഴിഞ്ഞാൽ നല്ല സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ്. ആദ്യത്തെ ദിവസമൊക്കെ കണ്ടാൽ നമുക്ക് ബസ്സിൽ കയറുമ്പോ അറിയാം, ചില പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറിയാ, ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയാ, ഭാര്യയും ഭർത്താവും കൂടെ കയറും, ഒരു സീറ്റുമേ രണ്ടുപേരും ഇരിക്കും. പിന്നെ അവര് കൈയിന്റെ ഇടയിൽ കൂടെ കയ്യൊക്കെ ഇട്ടിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ മുഖമൊക്കെ ചേർത്ത് വെച്ചിട്ട് വർത്താനം പറയണ കേട്ടോ, ഇവർ രണ്ടുപേരും മാത്രം ബസ്സിൽ ഉള്ളൂ. അത്രയ്ക്ക് കൊഞ്ചലും കോടയലും. അവരൊരു പ്രൈവറ്റ് ബസ്സിലാണോ ട്രാൻസ്പോർട്ട് ബസ്സിലാണോ അവർക്ക് തോന്നുന്നു? അപ്പഴേ മനസ്സിലാക്കണം കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായിട്ടുള്ളൂ. ഒരു വർഷം 6 മാസം കഴിഞ്ഞാൽ അപ്പ അറിയാം, ബസ്സിൽ കയറുമ്പോ ഭർത്താവ് പറയും നീ മുമ്പ് ഇരുന്നു ഞാൻ ബൈക്ക് ഇരുന്നു. അപ്പൊ മനസ്സിലായിക്കോണം 6 മാസമായി. പിന്നെ കൊറേ കഴിയുമ്പോ ഭാര്യ ചോദിക്കും കല്യാണത്തിന് വേണ്ടേ, ഭർത്താവ് പറയും നീ 9 മണിയുടെ ബസ്സിൽ പൊക്കോ, ഞാൻ 10 മണിക്ക് പുറകെ വന്നേക്കാം. അപ്പൊ മനസ്സിലായിക്കോണം 1 വർഷമായി. ആദ്യ കാലത്തൊക്കെ ഭയങ്കര അടുപ്പ്, കൊറേ കഴിഞ്ഞാൽ സാധാരണ പെണ്ണുങ്ങൾക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട പരാതി, ആദ്യം ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല, 2 പ്രസവമൊക്കെ കഴിഞ്ഞു, എന്റെ സൗന്ദര്യമൊക്കെ പോയി, ഇതിപ്പൊ നെയ്യെടുത്ത പെരുമ്പാമ്പിന് മാതിരിയായി, ഇപ്പൊ അവക്ക് അദ്ദേഹത്തിനോട് എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഈ പെരുമ്പാമ്പിനെ നെയ്യെടുത്താൽ കണ്ടൂടെ, പിന്നെ വരുമ്പോന്നും ഉണ്ടാവില്ല, പിന്നെ അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒരുമാതിരി തൂങ്ങിക്കിടക്കും ടോയ്ലറ്റ് കോഴിയുമായി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഭാര്യ ചോദിക്കും, ആദ്യ പ്രശ്നം കുടുംബജീവിതത്തിന്റെ പ്രശ്നമുണ്ടാണ് അവിടെ. അപ്പൊ ഇടയ്ക്ക് നമ്മൾ നല്ല തിരക്കി വരുമ്പോ എന്നാ ഈ പെണ്ണ് മനസ്സിലാക്കേണ്ട, ഭർത്താവിനത്തിൽ തിരക്കുണ്ട്, നമ്മൾ ആ സമയത്ത് പോവരുത്. നല്ല തിരക്കിലോ ടെൻഷനിലോ കൈ മൊബൈലിൽ ഫോൺ വന്നിട്ടുണ്ടാവും, കാശ് കൊടുക്കാതും വിളിച്ചായിരിക്കും. ആ ടെൻഷനിലേക്ക് പെണ്ണ് വയ്യ വന്നിട്ട് നിങ്ങൾക്കിപ്പോ എന്തെന്നോട് എത്ര സ്നേഹമുണ്ട്, എന്നോട് ഇപ്പൊ പഴയ സ്നേഹം, ഇപ്പൊ എത്ര സ്നേഹമുണ്ട് എന്നോട്. ആണ്ടാരടെ തന്നെ സ്നേഹം വളർത്താനുള്ള മനുഷ്യൻ കായ് കൊടുക്കാൻ ഇല്ലാതെ കിടന്ന് നീറുക. ആ സമയത്ത് നീ സ്നേഹം വളർത്താൻ വളർത്താം. നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യും? ആ സമയത്ത് നമ്മൾ ഈർഷ്യ, ഇതാണ് ഭീമാ സബർത്തും. ക്ഷമയുള്ളവർ എഴുന്നേറ്റിക്കാൻ പറഞ്ഞില്ല, കൈവെക്കാൻ പറഞ്ഞതാണ്. ഞാൻ കൂടുതലായിട്ട് വിശദീകരിച്ച് പറയണില്ല. ആ സമയം ഈ സമയത്ത് അപ്പൊ തന്നെ ആ പെണ്ണിന്റെ ഹൃദയത്തിൽ മുറിവുണ്ടാവും. പഴയതുപോലെ അല്ല കാര്യം, കൈവിട്ടു പോയി, ഇയാൾക്ക് വേറെ ഏതോ, ഇയാൾക്ക് വേറെ ഏതോ ചായക്കടയിൽ പറ്റുന്നുണ്ട്, നമുക്ക് അപ്പഴേ നോക്കണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വരവേ ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചു, അത്രയാ റസൂലുള്ളാഹ്, ഹബീബായ മുത്തിന്റെയും ആയിഷ ബീവിയുടെയും ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന ചില കാര്യങ്ങൾ മാത്രം എടുത്തിരിക്കുകയാണ് സമയത്തിന്റെ പരിമിതി കൊണ്ട്. ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചു, അത്രേ യാ റസൂലുള്ളാഹ്, അങ്ങയുടെ ഭാര്യമാര് അങ്ങേ കേട്ടവ സ്നേഹമാരോടാണ് നബിയെ, തന്റെ ജീവിതത്തിന്റെ പ്രയാസത്തിന്റെ നൈരന്തര്യമായ ജീവിത പ്രയത്നങ്ങളുടെ ഇടയിലൂടെ നടക്കവേ കിളിക്കുഞ്ചനോട് ഭാര്യ ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ്, അങ്ങയുടെ ഭാര്യമാരിൽ അങ്ങയെ കേട്ടവ സ്നേഹമാരോടാണ് നബിയെ. ഉടനെ തന്നെ ലോകത്തിന്റെ നേതാവ്
നിന്നെ മറുപടി, ലോകത്തിന്റെ നേതാവ് നിന്നെ മറുപടി വന്നു. ആയിഷ ലക്കി നിന്നോടാണ് മോളെ, എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നോടാണ് ആയിഷ, നിന്നോടെന്നാണ്, പിന്നെ ആരോടാണ് എനിക്ക് സ്നേഹമുള്ളത്? തീരു സമാധാനം വന്നില്ല. ഉടനെ ആയിഷ ഭീകരനി അള്ളാഹുവിനെ ചോദിച്ചു, ഇതാണ് പെണ്ണിന്റെ സ്വഭാവം. പെണ്ണിന്റെ സ്വഭാവം തിരിച്ചറിഞ്ഞവനാണ് യഥാർത്ഥ പുരുഷൻ. അവൻ അഭ്യസ്ത വിദ്യയിൽ എതിരാളിയെ മരത്തിയടിച്ചവനല്ല, തന്റെ കൂടെ കിടക്കുന്ന ഭാര്യയുടെ സ്വഭാവത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞവനാണ്, ഏറ്റവും പോരാളി എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഉടനെയേ ചോദ്യം വന്നു, യാ റസൂലല്ലാ, അങ്ങക്ക് ധാരാളം ശിഷ്യന്മാരുണ്ടല്ലോ നബിയെ, പുരുഷന്മാരിൽ അങ്ങക്ക് ഏറ്റവും ഇഷ്ടമാരോടാണ്? അയ്യാ റസൂലല്ലാ, ഹബീബായ റസൂലല്ലാഹി, ഉടനെ മറുപടി പറഞ്ഞു ആയിഷ, അബൂക്കി നിന്റെ വാപ്പയോട്, അബൂക്കി നിന്റെ വാപ്പയോട്, നിന്റെ വാപ്പയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷ റളിയല്ലാഹു അൻഹാ. ഇത് പറഞ്ഞപ്പോ ചെറുഫിത്തിരിയോട് തന്റെ ഹബീബിന്റെ തന്റെ ഭർത്താവിന്റെ ചാരത്തേക്ക് ചേർന്ന് നിന്നു. ആയിഷ റളിയല്ലാഹു തആലാ അൻഹാ, ഹബീബായ നബി തങ്ങള് മറുപടി പറഞ്ഞു ആയിഷ നിന്നോട്. അപ്പൊ ചോദിച്ചു, പുരുഷന്മാരിൽ ആരോട്? എന്റെ അപ്പായോട്, എന്റെ അമ്മൂസക്കായോട്, ഇവിടെ നിന്ന് പറഞ്ഞു ഭാര്യയുടെ വാപ്പാക്ക് എന്ന് പറഞ്ഞു അമ്മായി അച്ഛ. അയ്യേ, രണ്ടു കണ്ടൊരു പോലും വിളിയാണത്, അമ്മായി അല്ല അച്ഛനും അല്ല, രണ്ടുമല്ല. എന്തൊരു ആട്ട് മാന്യമായത് വിളിക്കും. ആ അമ്മായിയപ്പൻ എന്ന് പറയും. ഇവിടെ ആയിഷ റളിയല്ലാഹു തആലാ ചോദിച്ചു, നബിയെ ആരോടാണ് സ്നേഹം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിക്കൊണ്ടിരിക്കുമ്പോ അത് പറയാൻ സമയമില്ല, നിന്നോടാണ്. ഇടയ്ക്കിടയ്ക്ക് ഭാര്യ ചോദിച്ചു, മോനെ ജീവിതമൊന്നുമില്ല. ഇപ്പൊ നിങ്ങള് ഇതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും, പഞ്ചായത്ത് മെമ്പർ ഉണ്ടാവും, പള്ളിക്കര ഖതീബ് ഉണ്ടാവും, വാക്കബി ഉണ്ടാവും, ഇപ്പൊ അതൊക്കെ വിടണം. ഇപ്പൊ നമ്മള് ഭർത്താവാണ്. ഈ വാദത്തിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്, ഞാൻ വാക്കബിയാന്ന് പറഞ്ഞാൽ അവിടെ നടക്കും, ഇവിടെ നടക്കും. വളർന്നിന് പറയാ എന്റെ ദുആക്ക് ഇജാബത്ത് ഉണ്ടെന്ന് വീട്ടിൽ പറഞ്ഞ, നിങ്ങളുടെ ദുആക്കല്ല ഇജാബത്ത് വേണ്ടത്, ഞാൻ വിളിക്കുമ്പോ നിങ്ങൾ എനിക്ക് ഇജാബത്ത് തരണം എന്ന് പറഞ്ഞു. ആ സമയത്ത് യഥാർത്ഥത്തിൽ സബീ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ്, ഭാര്യ ചോദിക്കാണ്, നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് സ്നേഹമുണ്ടാ? ഉണ്ട് മുത്തേ, നിന്നോടല്ലാതെ പിന്നെ ആരോടാ എനിക്കിപ്പോ സ്നേഹമുള്ളത്? നീ എന്താ ഇങ്ങനെ ചോദിക്കണോ? പറഞ്ഞ എന്താ മടക്ക്, എന്താണ് നിങ്ങൾക്ക് മടക്ക്? എന്താ ഉള്ളത്? ആ സമയത്ത് ഭാര്യയുടെ ഹൃദയത്തിന് നിന്റെ വാക്കൊരു സമാധാനം കൊടുക്കുമെങ്കിൽ എന്തിനാണ് നീ പറയുന്നത്? ഞാൻ ഈ ഓട്ടത്തിന്റെ ഇടയിലൊക്കെ ഒന്ന് പതിവുപോലെ പറയാൻ മറന്നുപോയി എന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് നീ ഇവനോട് തന്നെ എന്നൊന്ന് പറയുന്നതിന് എന്താ മുടക്ക്? ഇത് നമ്മുടെ താൻ പോലും നമ്മളെ ഇതിനെ സമ്മതിക്കൂല. എന്നാലും നമ്മൾ അവളുടെ മുമ്പിൽ ചെറുതായി പോയാലോ? ഇല്ല, അവള് നന്നായിട്ട് നമ്മളോടണം. ഉടനെ ചോദ്യം വന്നു, നബിയെ ആരോടാണ് നബിയെ പുരുഷന്മാർ ഇഷ്ടം? അബൂക്കി നിന്റെ വാപ്പാനോട്, എന്റെ അമ്മോസങ്ങാക്കാനോട്. അപ്പൊ പിന്നെ പെരുത്തിട്ടുമായി അവളുടെ വാപ്പായെ കുറിച്ച് പറയുമ്പോ, ഇടയ്ക്ക് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പിതാവ്, ഭാര്യയുടെ പിതാവ്, ആ പിതാവിനോട് നമുക്ക് കടപ്പാടില്ലേ? ആരാ ഭാര്യയുടെ പിതാവാരാ? ഇവിടെ വിവാഹം കഴിച്ച ഓരോരുത്തരോട് ഞാൻ ഈ വാക്കോർമ്മിപ്പിക്കുകയാ, ആരാ ഭാര്യയുടെ പിതാവാരാ? നിങ്ങളൊക്കെ ജീവിതത്തിന്റെ പുറകിലോട്ട് നടക്കുക. നമ്മൾ വിവാഹം കഴിക്കുന്ന നേരം പള്ളിയിലെ ഇമാമിനെ സാക്ഷി നിർത്തിയിട്ട് നിക്കാഹ് നടത്തുമ്പോ, നിക്കാഹ് നടത്തുന്ന കർമ്മിയായി ഇമാമ് തന്റെ ഭാര്യയുടെ പിതാവിന്റെ കൈ പിടിച്ച് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് പറഞ്ഞു തരിക, ൂ ഫിൻ തസരി ഹൻ ബി ഇഹ്സാൻ.